ഈ കോവിഡ് കാലം, ലോക്ക്ഡൌൺ കാലം ഒരുപാട് മേഖലകളെ സ്തംഭിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർണാടകത്തിൽ കർഷകർ വലിയ ദുരിതത്തിലാണ്. തക്കാളി അവിടെ കിലോയ്ക്ക് 75 പൈസ വരെയായി കുറഞ്ഞു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. വൈശാഖ്, കർഷകരുടെ ഭാഗത്തുനിന്ന് എന്താണ് അവർ പറയുന്നത്? അധികൃതർ ആരെങ്കിലും ഈ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടോ? അവർക്ക് എന്തെങ്കിലും സഹായം എത്തുന്നുണ്ടോ? വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കോലാറിൽ നിന്നും പുറത്തു വന്നത്. ട്രാക്ടറിലും അതുപോലെ തന്നെ ബംഗളൂരുവിലേക്കടക്കമുള്ള മാർക്കറ്റുകളിലും എത്തിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച തക്കാളികളാണ് മാർക്കറ്റിൽ എത്തി. ഇടനിലക്കാരുമായി സംസാരിച്ചപ്പോൾ ആദ്യം കുറച്ച് തക്കാളി അവർ കിലോയ്ക്ക് 2 രൂപയ്ക്ക് എടുത്തു. എന്നാൽ കൂടുതൽ തക്കാളികളുമായി കർഷകർ എത്തിയപ്പോൾ വില 75 പൈസയായി കുറച്ചു എന്ന് പരാതിപ്പെടുന്നത്. കർഷകർ വളരെ വേദനയോടുകൂടി ഈ തക്കാളിയുമായി നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് റോഡരികിൽ അത് തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. കാരണം അത്രയും ഭാരം വഹിച്ചു കൊണ്ട് പോകുന്ന വാഹനത്തിന്റെ പെട്രോൾ എങ്കിലും തങ്ങൾക്ക് ലാഭിക്കാം ഇത്തരത്തിൽ തക്കാളി ഒഴിവാക്കുമ്പോൾ എന്നാണ് കർഷകർ പറയുന്നത്. ഇവർ വലിയ പ്രതിസന്ധിയിലാണ്. ലോക്ക്ഡൌണും അതുപോലെ തന്നെ ഈ കോവിഡ് പ്രതിസന്ധിയും എല്ലാം തന്നെ ഇത്തരത്തിൽ കർണാടകത്തിലെ വിവിധ ജില്ലകളിൽ, കോലാറിലെ മാത്രം സാഹചര്യമല്ല ഇത്, പലയിടത്തും കർഷകർ വ്യാപകമായി ഇത്തരത്തിൽ വിളകൾ നശിപ്പിച്ചുകൊണ്ട് പരിപാലിക്കാനുള്ള പണം ലാഭിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ശാലിനി, ഏതായാലും 75 പൈസയാണ് കർഷകർക്ക് ലഭിക്കുന്നതെങ്കിൽ ഇന്ന് ഞാനടക്കം തക്കാളി വാങ്ങിയത് കിലോയ്ക്ക് 10 മുതൽ 15 രൂപയ്ക്കാണ് ബംഗളൂരു മാർക്കറ്റിലെ വില എന്നതും ശ്രദ്ധേയമാണ്. എത്രത്തോളമാണ് കർഷകരുടെ ദുരിതം എന്ന് വ്യക്തമാക്കുന്നതാണ് ആ തക്കാളികൾ കൊണ്ട് ഇങ്ങനെ ഇടുന്ന ഒരു ദൃശ്യങ്ങൾ.